ലോകത്തിന് വെളിച്ചമാകുന്ന നിർഭയം തലയുയർത്തി മുന്നോട്ട് പോകുന്ന പെൺ നക്ഷത്രങ്ങളുടെ വേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. കവലും ശ്രീകുമാർ സാറും പ്രീത കണ്ണനും രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി രണ്ടുപേരെയും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. ഈ അടുത്തിടെ ചേട്ടൻ സംഗീത സംവിധാനം ചെയ്ത ഒരു സിനിമ അല്ലേ, അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വരാൻ പോകുന്നുള്ളൂ പാട്ടുകൾ. അതെ, യൂട്യൂബ് റിലീസ് വരുന്നേ ഉള്ളൂ. അത് രാജീവനാഥ് ബാബുചേട്ടൻ, ഞാൻ വിളിക്കുന്നത് ബാബുചേട്ടന്റെ എല്ലാ ഫിലിമിലും അച്ഛൻ എന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു പാട്ട് എഴുതുന്നത്. അപ്പോൾ ബാബുചേട്ടൻ ഇത് ചെയ്തപ്പം എന്നെ വിളിച്ച് പറഞ്ഞു, ശ്രീയാണ് ഇതിന്റെ സംഗീതം എന്ന് പറഞ്ഞു. ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ്. എന്നോട് ആരും പറഞ്ഞിട്ടില്ല, പറയാത്ത കാര്യങ്ങളെ ഒന്നും ചെയ്യാറുമില്ല. പാടാൻ വിളിക്കുന്നു, പാടുന്നു, സംഗീതം ആന്ന് പറഞ്ഞു. ഓക്കെ ശരി. അതിൽ ജയേട്ടൻ ഒരു പാട്ട് പാടി, പാടി കഴിഞ്ഞപ്പം വളരെ സന്തോഷമായിട്ട് പറഞ്ഞു, നല്ല വാക്കുകൾ പറഞ്ഞു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും എത്രയും പെട്ടെന്ന് ആ പാട്ടുകൾ നമ്മുടെ ഇടയിലേക്ക് വരട്ടെ, ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു അല്ലേ. ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങളുടെ ലൈഫിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ. ഞാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും അഞ്ച് ഉത്തരങ്ങൾ പറയണം. അങ്ങനെയാണ്. ഇപ്പൊ ആദ്യം നമുക്ക് ചേട്ടനിൽ തുടങ്ങുകയാണെങ്കിൽ, ചേട്ടന്റെ പ്രിയപ്പെട്ട അഞ്ച് കവിതകൾ. ചേട്ടന്റെ പ്രിയപ്പെട്ട അഞ്ച് കവിതകൾ ആരുടെ വേണമെങ്കിലും ആവാം. അച്ഛന്റെ കുറേ കവിതകളുണ്ട്. അതിന് മുമ്പ് ഞാൻ അടുത്തിടയ്ക്ക് പാടിയ അടുത്തടുത്ത് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരു വളരെയധികം ആൾക്കാർ കേട്ടിട്ടുള്ള ഒരു കവിതയാണ്. പിന്നെ ഒന്നായി ഇനി മുഴുവൻ അച്ഛൻ്റെ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അല്ല, അത് അയ്യപ്പണിക്കട എനിക്ക് പൂക്കാതിരിക്കാനാവില്ല. പുറനാടി എന്ന് പറഞ്ഞ അച്ഛൻ്റെ ഒരു കവിതയുണ്ട്. വേലൻ വേലു പണ്ട് ചൊല്ലിയൊരു കവിത. ഒരെണ്ണവും കൂടി, രാവൺഹട്ടം. രാവൺഹട്ടം, ശരി. അങ്ങനെ അഞ്ച് കവിതകളാണ് ഇഷ്ടം. ഇനി രാമായണത്തിലെ അഞ്ച് അസുര കഥാപാത്രങ്ങൾ. രാവണൻ പോലെ കുറച്ച് നമുക്ക് വായിക്കുമ്പോ കുറച്ച് ദുഷ്ടമാണ് എന്ന് തോന്നുന്ന അങ്ങനെ കുറെ പേരുണ്ടല്ലോ. പെണ്ണും ആണോ ഒക്കെയുള്ള നല്ല ക്യാരക്ടറാണ്, പക്ഷെ നമ്മളൊരു ദുഷ്ടയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ രാവണൻ ഒന്ന്, അപ്പൊ രണ്ടെണ്ണായി. ഇനി വിഭീഷണ ദുഷ്ടനല്ല, പക്ഷെ രാവണ വംശത്തിൽ, രാക്ഷസ വംശത്തിൽ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ രാവണന്റെ സഹോദരൻ വേറൊരാളും കൂടി ഉണ്ടല്ലോ. പിന്നെ മറ്റേ എന്താണ്, എപ്പോഴും ഉറങ്ങുന്ന ആള്. പിന്നെ ഇനി ഒരാളും കൂടി ഉണ്ട്, മരീചൻ. അപ്പൊ അത് കിട്ടി. ഇനി പഞ്ചവാദ്യത്തിലെ അഞ്ച് ഉപകരണങ്ങൾ. തിമില, ചേങ്ങില, ചേച്ചിയിലേക്ക് നമ്മൾ കടക്കാണ്. ചേച്ചിക്ക് അന്യഭാഷയിൽ ഇഷ്ടപ്പെട്ട അഞ്ച് പാട്ടുകൾ, മലയാളം അല്ലാതെ ഇഷ്ടമുള്ള അഞ്ച് പാട്ടുകൾ. ഓക്കെ, മാറ്റം കഥയെഴുതി അഞ്ചായി, ശരി. ഇനി അടുത്തത് അഞ്ച് ഇഷ്ടപ്പെട്ട പക്ഷികളുടെ ശബ്ദം. അതായത് കാക്ക, അത് ശരിയാവില്ല കേട്ടാ. കുയില്, അതൊക്കെ. പിന്നെ പിന്നെ പക്ഷി, മയില്. മയില് അറിയില്ല എനിക്ക്. മൈനയ്ക്ക് വല്ല സൗണ്ട് ഉണ്ടോ? മൈന, മൈന, മൈനക്കില്ല. കുരുവി, കുരുവി, കുരുവി. ഇതെന്തൊരു ചോദ്യം, ചുമ്മാ ഒരു ശബ്ദം നമുക്ക് അറിയില്ലല്ലോ. കുരുവി. അന്ന് അഞ്ച് പക്ഷികളുടെ പേര് വേഗം വേഗം പറ, ആലോചിക്കാതെ വേഗം അഞ്ച് പക്ഷികളുടെ പേര്. കുയില്, മയില്, പിന്നെ കാക്ക, തത്ത, തത്ത, പ്രാവ്. പ്രാവ് കണ്ടോ, പ്രാവേ, പ്രാവേ. ഇനി ബാലചന്ദ്രൻ മേനോൻ സാർ ഡയറക്ട് ചെയ്ത അഞ്ച് സിനിമകൾ. ഇഷ്ടമാണ് പക്ഷേ, ഇഷ്ടമാണ് പക്ഷേ, അണിയാത്ത വളകൾ, പിന്നെ എന്റെ അമ്മു നിന്റെ ചക്കി അവരുടെ തുളസി, അവളുടെ തുളസി, കിലുക്കം, കിലുക്കം, ശാന്തി, ശാന്തി ചേച്ചി അഭിനയിച്ച പടമാണോ എനിക്കറിയാം. ഏപ്രിൽ വെച്ചിട്ട്, ഏപ്രിൽ 18, ഏപ്രിൽ 19. വെരി ഗുഡ്, സൂപ്പർ. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ആറ് ആറ് ചോദ്യം, ആറ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. സോ താങ്ക് യു രണ്ടുപേരും അതിമനോഹരമായിട്ട്. എനിക്ക് വരാതെ വളരെ ഭാഗ്യം.
ശരി, അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാ പരിപാടികളും നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ പെർഫോമർ വരാനുള്ള സമയമായിരിക്കുകയാണ്, അവരെ വിളിക്കാം. അതിനുമുമ്പ് നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് ഒരു മനോഹര ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. ഒഴുകിയൊഴുകി വരും ഗുരുദ്വാര യുഗസന്ധ്യയിൽ ഓടക്കുഴൽ വിളി ഒഴുകിയൊഴുകി വരും ഗുരുദ്വാര യുഗസന്ധ്യയിൽ ദ്വാപര യുഗസന്ധ്യയിൽ ആടിയ ദിവ്യാനുരാഗില മാം രാസക്രീഡാ കഥയിലെ നായികേ തുളസി കതിർന്നുള്ള നീ കൈ നീട്ടി നിൽക്കേ പിന്നിൽ വന്നിൻ കണ്ണുകൾ പൊത്തി നേത്രോൽപലമാല ചാർത്തി അവൻ നേത്രോൽപലമാല ചാർത്തി അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ പെർഫോമറെ വിളിക്കാനുള്ള സമയമാണ്. ഈ വേദിയിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് വീണാനാദവുമായ ഒരു പെൺകുട്ടിയാണ്. അതായത് വീണ കൊണ്ട് ഒരുപാട് വിസ്മയം തീർക്കാൻ ഇന്ന് ഈ വേദിയിലേക്ക് വരാൻ പോകുന്ന ആ ഒരു മിടുക്കി കുട്ടിയെ സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ആര്യ രാജ്. അപ്പോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. സുഖമായിട്ടിരിക്കുന്നു ആര്യ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോ 13 വർഷത്തെ വീണ പഠനം, അങ്ങനെയാണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ പാട്ടും പഠിക്കുന്നുണ്ട് അല്ലെ? വീണ മാത്രമല്ല പാട്ടും പഠിക്കുന്നുണ്ട്. സോ ഈ സംഗീതവും പാട്ടും അല്ലെങ്കിൽ വീണയും ഒക്കെ ആയിട്ടുള്ള യാത്ര ഇങ്ങനെ എങ്ങനെ കൊണ്ടുപോകുന്നു എല്ലാം ഒരുമിച്ച്? മാക്സിമം ടൈം അതിനുവേണ്ടി നോക്കുന്നുണ്ട്. വോക്കൽ ആക്ച്വലി ഇപ്പൊ വീണയാണ് മെയിൻ പ്രൊഫഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. വോക്കലും സൈഡില് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു ഇൻട്രസ്റ്റ് വരാൻ എവിടുന്നാണ്? ഒരു ആരെങ്കിലും പറഞ്ഞിട്ടാണോ, ആരെങ്കിലും കണ്ടിട്ടാണോ? തീർച്ചയായിട്ടും ഞാൻ ആക്ച്വലി എന്റെ ഗുരുനാഥന്റെ തന്നെ സാറിന്റെ തന്നെ പ്ലേയിങ്ങിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് വീണ ഒരു പ്രൊഫഷൻ ആക്കണം എന്ന് താല്പര്യം വന്നത്. സൗന്ദര്യ സാർ, സ്വാതന്ത്ര്യ സംഗീത കോളേജിൽ സാറിന്റെ അടുത്ത് മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്ച്വലി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫിസിക്സിന്റെ ഡിഗ്രി എടുത്തായിരുന്നു. ഫിസിക്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ സാറിന്റെ ഒരു വായനയിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് മെയിൻ പ്രൊഫഷനായിട്ട് വീണ എടുക്കാം എന്ന് തോന്നിയത്. അതുപോലെ കലോത്സവത്തില് വിജയ് വിന്നറാണ്, അപ്പോ ചേട്ടനായിരിക്കും കൂടുതൽ സംസാരിക്കാൻ ഉണ്ടാവും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ. അത് അന്ന് ഇപ്പൊ ഞെക്കി കെട്ടിയപ്പോ ഭയങ്കര ഒരു നമുക്കൊക്കെ പ്രൈസ് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ, വലിയൊരു സന്തോഷമാണ്. അന്ന് നമ്മുടെ ലോകം അതാണ്, പിന്നെ അത് മാറുന്നത്. അപ്പൊ ആ ഒരു ലോകത്തെ പറ്റി എന്തായിരുന്നു ആദ്യം കിട്ടുമ്പോ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. നമ്മള് സ്കൂൾ ലെവലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കലോത്സവമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാരും ആ ഒരു പ്ലസ് ടു ലെവൽ വരെ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്യാറാണ് പൊതുവെ. പിന്നെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നീട് നമ്മൾ സ്കൂളിൽ തിരിച്ചു വരുമ്പോൾ
ഇതിന്റെ ഇടയിൽ നാഷണൽ ഒരു കോമ്പറ്റീഷൻ അല്ലേ, കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് പോയി അവിടെ രണ്ടാം സ്ഥാനം. സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അവിടെ വരുന്ന പാർട്ടിസിപ്പൻസ് ആണെങ്കിലും അതിന്റെ ഒരു കോമ്പറ്റീഷന്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ വേറെ ആയിരിക്കുമല്ലോ. ആക്ച്വലി കേരളോത്സവം എന്ന് പറഞ്ഞിട്ട് യൂത്ത് വെൽഫെയർ ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ്. അതിൽ സ്റ്റേറ്റ് വിന്നർ ആയി കഴിഞ്ഞിട്ട് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് കൊണ്ടുപോയി. അപ്പോൾ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്സ് കാറ്റഗറിയിൽ നിന്ന് ഒരാളെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ വീണയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അവിടെ നോർത്തിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വീണ, മയൂര വീണ, സന്തൂർ, സാരംഗി എല്ലാത്തിൻ്റെ കൂടെയാണ് കോമ്പറ്റീഷൻ. സ്ട്രിംഗഡ് ഇൻസ്ട്രുമെന്റ്സ് കോമൺ കാറ്റഗറിയാണ്. അപ്പോൾ അതിലാണ് സെക്കൻഡ് വന്നത്. വീണ നല്ലൊരു ഇപ്പോഴേ തന്നെ പാഷനേറ്റഡ് ആണ്, എല്ലാം ഫിക്സ്ഡ് ആണ്, നല്ലൊരു ക്ലാരിറ്റി ഉണ്ട് എല്ലാത്തിനും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കരിയർ ഗംഭീരമായി ഫോക്കസ്ഡ് ആണ്. എന്താണ് വേണ്ടത്? അതെ അതെ, പേരന്റ്സിനെ കൂടി ഒന്ന് പരിചയപ്പെടണം. നമസ്കാരം രണ്ടുപേർക്കും, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ആര്യയുടെ അച്ഛനും അമ്മയും അല്ലേ? പേര് രാജു. രാജു, അമ്മയുടെ പേര് ഷീജ. ഷീജ, അപ്പൊ നിങ്ങള് നിങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ മോൾക്ക് പാട്ട് പഠിപ്പിക്കണം അല്ലെങ്കിൽ അവൾക്ക് പാട്ട് പാടാനുള്ള ഒരു കഴിവുണ്ട്, അങ്ങനെ ആരാ മനസ്സിലാക്കി ആദ്യം? ഞാനാണ് അവളെ കൊണ്ടുപോയത്. കൊണ്ടുപോയത് ചേർത്തതും ഒക്കെ. ഒറ്റ മോളാണോ? മോനുമുണ്ട്. മോനുമുണ്ട്. ആ അപ്പൊ മോൻ എന്ത് ചെയ്യണു? മോൻ ശരി. അപ്പൊ എന്തായാലും നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷം. നമുക്ക് ആര്യയുടെ ആദ്യ ഒരു പാട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു നല്ലൊരു പാട്ട്, അതിനുശേഷം നമുക്ക് മെയിൻ പെർഫോമൻസിലേക്ക് കടക്കാം. റെഡി? ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരോളി കണ്ണനക്ക്, പൂവരശു പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യമുടി അഴിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരോളി കണ്ണനക്ക്, പൂവരശു പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യമുടി അഴിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേര. കോലത്തിരി വാഴുന്ന നാട്ടിലെ വാലിയക്കാരനെ കണ്ടു കൊതിക്കും, ഇല്ലത്തുള്ളൊരമ്പുരൻ നേരം കണ്ടു കളിയാക്കും. സമുദ്ര കോലത്തെ ആണുങ്ങ മുല്ലപ്പൂവാസന ഏറ്റുമയങ്ങും, വാലിട്ടിന്റെ കണ്ണെഴുതിക്കാൻ വാർമുകിലോടി വരും. പൂരപ്പൊടി പാറിയിട്ടും പൂരക്കളിയാടിയിട്ടും നോക്കിയില്ല നീ ഇന്നിട്ടും നീന്തി. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരോളി കണ്ണനക്ക്, പൂവരശു പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യമുടി അഴിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേലു. അപ്പോ എല്ലാം സെറ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും കാണാൻ, ഞങ്ങൾ എല്ലാവരും കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.
ഗംഭീര പെർഫോമൻസ് ആണ് ആര്യ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത്. ഒരു ബുദ്ധിമുട്ടുള്ള പാട്ട് തന്നെയായിരുന്നു അല്ലേ? അത് തന്നെ വീണയിലൂടെ കേട്ടു. ഒരുപാട് സന്തോഷം, സൂപ്പർ. ഇനി നിങ്ങൾ രണ്ടുപേരെയും കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്താണ് ശ്രീകുമാരുടെ പറയാനുള്ളത് ആര്യയുടെ ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച്? ആര്യ നല്ല ഭാവിയുള്ള ഒരു കുട്ടിയാണ്. നമ്മൾ ആദ്യം വോക്കലിൽ പഠിച്ചു തുടങ്ങുന്ന ഒരു രാഗമുണ്ട്, മായാമാള. മായാമാളവകൗള, അതിന്റെ ഒരു പഞ്ചമ ഒഴിവാക്കിയിട്ടാണ് ഇതിനകത്ത് ഈ രാഗം ലളിത എന്ന് പറയും. അത് വൈണീകരാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ വീണ വായിക്കുന്ന ആദ്യം പാട്ടുകാർ, അന്നത്തെ പാട്ട് അന്നത്തെ ഗായകർ വൈണികർ കൂടുകയായിരുന്നു. അത് വീണ വായിക്കുന്നവർ കൂടിയായിരുന്നു. മുത്തുസ്വാമി ദീക്ഷിതരാണ്, ശ്രീ ശ്യാമശാസ്ത്രി, ഇവരൊക്കെ വീണ വിദ്വാൻമാർ കൂടിയായിരുന്നു. അപ്പൊ അവര് ഈ കുട്ടികൾക്ക് പഠിക്കാനായിട്ടാണ് ഈ ഈ മായാമാളവ കുളത്തിൽ ഡിസൈൻ ചെയ്തത് ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്, എന്നാണ് എന്റെ ഗുരുനാഥൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഈ ശശികുമാർ സാർ. ഏതായാലും ഈ ലളിത എന്ന രാഗം എടുത്ത് ഈ അങ്കോപാങ്കം എന്നെടുത്തത് അതൊരു വൈണികന്റെ വീണ വായിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സ് തന്നെയാണത്. അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് തോന്നുന്നു. നല്ല ഭാവിയുണ്ട് എല്ലാ ഭാവങ്ങളും. സൂപ്പർ സൂപ്പർ. ചേച്ചി എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, ഓൾ ദി ബെസ്റ്റ്. നന്നായിരിക്കട്ടെ, തുടർന്നും ഇതുപോലെ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആ കാര്യത്തിൽ വിജയമുണ്ടാവും. അതെ അതെ. അറിയാവോ എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ എല്ലാ ഗുരുക്കന്മാരോടും ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുകയാണ്. അടിപൊളി. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ടെലിവിഷൻ പ്രോഗ്രാംസും സ്റ്റേജ് പ്രോഗ്രാംസും അതുപോലെ എല്ലാ ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്യട്ടെ. നല്ല മിടുക്കിയായിട്ട് ഈ കരിയർ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അച്ഛനും അമ്മയും കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾ രണ്ടുപേരുടെയും ഒരു സാന്നിധ്യം നമുക്ക് വേണ്ടി തന്നതിൽ ഒരുപാട് സന്തോഷം. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളും പുതിയ പെർഫോമറുമായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. ആൻഡ് വനിതാ കലാകാരികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ് റെഡ് കാർപ്പറ്റ്. അപ്പോൾ ആര്യയെപ്പോലെ നിങ്ങൾക്കും ഇതിൻ്റെ ഭാഗമാവണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. Courtesy for Swastika, Ladies Planet, Perindalmanna and Palakkad. Jewel courtesy for Swastika, Salato, Kottakkal.